സംസ്ഥാനത്തെ ക്യാൻസർ രോഗികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് 8 മാസം. കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ വിതരണം ചെയ്യണമെന്ന ആവശ്യത്തോടെ മുഖം തിരിക്കുകയാണ് സർക്കാർ. ക്യാൻസർ ചികിത്സയെ തുടർന്ന് സാമ്പത്തിക ബാധ്യതയിലായ 1000 കണക്കിന് രോഗികൾ പെൻഷൻ കൂടി മുടങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പെൻഷൻ കിട്ടുമെന്ന് തന്നെ നമുക്ക് ഒരു അറിവുമില്ല. വലിയ വിഷമമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് സഹായങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു ചായ വരെ കുടിക്കാണ്ട് ഒരു ഗതിയില്ലാത്ത രോഗികളെ നമ്മളുണ്ട്. അത് രോഗം കൂടുതൽ ഉണ്ടാക്കുകയോ ചെയ്യാം. നമ്മൾ ഈ ക്യാൻസർ രോഗികളെ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ വക്കിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. രാഘവൻ ഒരു പ്രതിനിധിയാണ്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ തുടരുന്ന സംസ്ഥാനത്തെ അനവധിയായ മനുഷ്യരുടെ പ്രതിനിധി. ജോലിയെടുത്ത് സ്വന്തം കാര്യം പോലും നോക്കാനാവാത്ത ഇവർക്ക് ഏക ആശ്വാസം പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 മാസമായി ഈ പെൻഷൻ നിലച്ചിട്ട്. അതിൻ്റെ കാരണം തേടി ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെന്നായിരുന്നു മറുപടി. ഓരോ തവണയും അടുത്ത മാസമെങ്കിലും പെൻഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രോഗികളും രോഗമുക്തരുമായ പെൻഷൻകാർ. അവരെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന പെൻഷനാണ് അവർക്ക് ജീവിതത്തിൽ വലിയ താങ്ങും തടഞ്ഞു. ഇത് മുടങ്ങിപ്പോകുന്ന അവസരത്തിൽ ചെറിയൊരു കാര്യത്തിന് പോലും മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അതാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് ഇവരുടെ പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിച്ച് നൽകിയത്. അതിനുശേഷം പെൻഷൻ തുകയിൽ വർധനമുണ്ടായിട്ടില്ല. എന്നാൽ ഇതും വൈകിയതോടെ ഇനി എന്ത് എന്ന ആശങ്കയിലാണ് ഈ മനുഷ്യർ. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.